ഇതൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഒരു വലിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1.5 kg ബിരിയാണിയാണ് ഞാനിവിടെ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 12 glass വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. അതായത് 6 glass അരിക്ക് 12 glass വെള്ളം അത് ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് തിള വരണം. തിളക്കിയതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നാല് സ്പൂൺ വരെ ഇട്ടിട്ടുണ്ട് ഉപ്പ്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇടുക. യെസ്, അപ്പോൾ ഇതാ നമ്മൾ ഉപ്പിട്ടു. അപ്പോൾ ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തക്കോലം, ഒരു എത്ര പീസ് വരും, ഒരു 3-4 4-5 പീസ് തക്കോലം, അതുപോലെ തന്നെ കുറച്ച് ഏലക്ക, ഒരു 6 ഓളം ഏലക്ക വരും. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വരെ ഉണ്ട് പെരിഞ്ചീരകം, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് കറുവപ്പട്ട കൂടെ ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് 1.5 kg അരി ആഡ് ചെയ്ത് കൊടുക്കണേ. 1.5 kg അരി, 1.5 kg അരി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം. ഇതിലോട്ട് നമ്മൾ കുറച്ച് ഒരു നാരങ്ങയുടെ 1/2 നാരങ്ങ കൂടെ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് കേട്ടോ. അത് ഒഴിക്കുന്ന വേറെ ഒന്നിനും അല്ല, ചോറ് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ രമ്പയില ഇട്ട് കൊടുക്കുകയാണ്. അതിതാ ഇതുപോലെ കണ്ടോ, ഇതുപോലെ കെട്ടി കണ്ടോ, ഇതേപോലെ കെട്ടി ഇട്ട് കൊടുക്കാം. ഓക്കെ, എത്രണ്ണം, ഒരു 3 എണ്ണത്തോളം ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ എന്താ തുറക്കാൻ പോവാണ്. ഇതിലോട്ട് ഇട്ടു, ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഞാന് 2 തൊണ്ടൻ മുളക് കൂടെ ഇട്ടിട്ടുണ്ടേ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, റൈസ് ഒക്കെ ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. യെസ്, അപ്പൊ ഇതാ നമ്മുടെ റൈസ് ഇവിടെ റെഡിയാണ്. ഞാൻ ഇതാ ഊറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒരു വട്ടിയിൽ കണ്ടോ, ഇതുപോലെ ഊറ്റി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് റൈസ് കണ്ടോ. നമ്മൾ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോവുകയാണ്, ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത്, അതായത് ഒരു മീഡിയം സൈസ് ഇഞ്ചി, അതുപോലെ തന്നെ 1 വെളുത്തുള്ളി, ഒരു മൊത്തത്തിലുള്ള വെളുത്തുള്ളി, അതും പിന്നെന്താണ് 3 ഗ്രീൻ ചില്ലിയും കൂടെ അരച്ചെടുത്തതാണിത്. പിന്നെ ചെറിയ ഉള്ളി, ഒരു 2 ചെറിയ ഉള്ളി ഇത്രയും കൂടെ അരച്ചെടുത്ത പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതും ഇതിലോട്ട് ഇടുകയാണ് കേട്ടോ. ഇട്ടു, അതൊരു 2 ടേബിൾ സ്പൂണോളം വേണം. പിന്നെ വേണ്ടത് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ്, ഏതാണ്ട് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വേണം. അതിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം, 1 മുട്ടയുടെ വെള്ളം മാത്രം മതി, മഞ്ഞ വേണ്ട. അത് ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് പെപ്പർ പൗഡറാണ്, പെപ്പർ പൗഡർ അതും ഇടുകയാണ്. അത് ഏതാണ്ട് ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡർ, അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമ്മുടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കണം. ഒന്ന് കുറച്ചുകൂടെ വേണം കേട്ടോ, കുറച്ചുകൂടെ ഗരം മസാല ഇട്ടു. പിന്നെ ഇനി വേണ്ടത് നമുക്ക് മുളക് പൊടിയാണ്. മുളക് പൊടി 4 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ, 4 ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ, 4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈഡ് കൂട്ട് ഇവിടെ റെഡിയാണ്.
ഇനി ഈ കൂട്ടിലോട്ട് നമ്മൾ അരിപ്പൊടി കൂടെ ചേർക്കാണ് കേട്ടോ. അരിപ്പൊടി അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ കൂട്ട് ഇവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിപ്പൊടി ചേർക്കാൻ പോവാണ്. 1/2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് കണ്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം കോൺഫ്ലോർ യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളിപ്പോൾ അരിപ്പൊടിയാണ് ഇടുന്നത്. ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓക്കെ യെസ്. അപ്പൊ അതാ നമ്മുടെ ചിക്കൻ ഫ്രൈക്കുള്ള ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടേ. നമുക്കിനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. പെരട്ടി വെച്ച ചിക്കനാണ്. അപ്പൊ അത് അവിടെ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ഒരു സൈഡ് വേവുമ്പോൾ മറു സൈഡ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവുമ്പോൾ ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാണ്. കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഏതാണ്ട് 1/2 കിലോ സവാള ഉണ്ട് കേട്ടോ. അതിട്ടു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതാണ്, നീളത്തിൽ അരിഞ്ഞതാണ്. ഇത്രയും ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്കിനി ഈ ഒരു സവാളയൊക്കെ പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ യെസ്. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ചിക്കൻ ആഡ് ചെയ്യാൻ പോവാണ്. കഴുകി വെച്ച ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഇട്ടു. ഇതിലോട്ട് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുകയാണേ. നമ്മളിവിടെ തന്നെ പൊടിച്ചത് തന്നെയാണ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഓക്കെ. ഇനി നമ്മുടെ ഈ ചിക്കനിലോട്ട് കുറച്ച് രമ്പ ഇല കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. രമ്പ ഇല അതുകൂടെ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായിട്ട് യോജിപ്പിക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. ഓക്കെ. അപ്പൊ ഇതാ ചിക്കനൊക്കെ ഒന്ന് എടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഏതാണ്ട് ആവാറായിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ കറിയിൽ ഇടാനുള്ള പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 വലിയ ടേബിൾ സ്പൂൺ അതായത് 2.5 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഇട്ടിട്ടുണ്ട്, അതായത് മല്ലിപ്പൊടി. അതുപോലെ മുളക് പൊടി കേട്ടോ. മുളക് പൊടി നമുക്കൊരു 2.5 ടീസ്പൂൺ മുളക് പൊടി വേണം. ഇത്രയും ഇട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് മൂപ്പിച്ച് എടുക്കാം. നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. കരിയാതെ തന്നെ തീ കുറച്ച് വെച്ച് മൂപ്പിച്ച് എടുക്കാം. അപ്പോൾ ആ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അല്ലേ ചേച്ചി. പൊടി മൂത്ത് വന്നല്ലോ. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചിക്കൻ കറിയിലോട്ട് തട്ടുകയാണ് അല്ലേ. ചിക്കൻ കറിയിലോട്ട് തട്ടുകയാണ്. അപ്പൊ ഇതാ മൂത്ത ഈ പൊടികളെല്ലാം ചിക്കൻ കറിയിലോട്ട് ഇടുകയാണ് കണ്ടോ. എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ. ആ അതെ, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചിക്കനിലൊക്കെ ഒന്ന് ഇത് പിടിക്കണം.
അങ്ങനെ കറിയായിട്ടാണോ? കറിയായിട്ടാണോ? പെരട്ട് പോലെ. ഓക്കെ ഓക്കെ, അധികം കറിയല്ല. അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. പൊടിച്ചു വെച്ച ഗരം മസാല, അതെ, നമ്മൾ പൊടിച്ചു വെച്ച ഗരം മസാലയാണ്, അത് ഇട്ട് കൊടുക്കാണ്. ഏതാണ്ട് ഒരു 1.5 teaspoon ഇട്ട് കൊടുത്തു. ഈ കൂട്ട് നമ്മൾ ചേർത്തെടുക്കുന്നതാണ്. ഈ ഗരം മസാലയൊക്കെ നമ്മൾ ഇവിടെ പൊടിച്ചത് തന്നെയാണ് കേട്ടോ. നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അതാ നമ്മുടെ ചിക്കൻ കറിയുടെ അവസാനത്തെ സ്റ്റേജാണ്. അതായത് കുറച്ച് രംഭയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറും അതിനൊരു ടേസ്റ്റ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇത് വേറൊരു ഇതിലോട്ട് മാറ്റാം. ബിരിയാണി സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു വലിയൊരു ചട്ടി വയ്ക്കാം. 1.5 kilo അരി ഉണ്ടല്ലോ, അപ്പോൾ അത് കണക്കാക്കിയുള്ള അരി ചട്ടിയാണ് വച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എത്രയുണ്ട് ചേച്ചി നെയ്യ്? എത്രയുണ്ട്? ആ, 1.25 gram നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ റൈസ് തട്ടാണ്, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് തട്ടി കൊടുക്കാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് റൈസ്. ആ, ഇത് ഇട്ടിട്ടുണ്ട്. ഇതിനെന്താ കണ്ടോ, ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കുകയാണേ. ബീൻസും ക്യാരറ്റും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ദൈവിലോട്ട് ഇതുപോലെ വെതറി കൊടുക്കുകയാണ്. യെസ്, കണ്ടോ, നല്ല ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അതായത് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ബാക്കി നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഏതാണ്ട് 50 gram നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം 5 minutes. ഒന്ന് ഒതുക്കി ഇങ്ങനെ വെക്കുക. ആ, ഓക്കെ. എങ്ങനെയാണ്? ഇങ്ങനെ ഒതുക്കി, ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് 5 minutes ചെറുതീയിൽ വേവിച്ചെടുക്കാം. ഓക്കെ. എന്താണ്? ചെറുതീയിൽ വേവിച്ച് അടച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ആ സമയമാകുമ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാവും. നമ്മൾ തയ്യാറാക്കി വെച്ച ബിരിയാണിയിലോട്ട് സവാള ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ നട്ട്സ് ഫ്രൈ ചെയ്തതും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. നട്ട്സും അതുപോലെ മുന്തിരിയും സവാളയൊക്കെ ഫ്രൈ ചെയ്തതാണ് ഇതെല്ലാം. അതെല്ലാം ഇട്ടു ലാസ്റ്റ് 1 teaspoon നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് പുതിനയില ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മല്ലിയില കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മല്ലിയില ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ട മെയിൻ ഐറ്റം ഗരം മസാല. നമ്മളിവിടെ പൊടിച്ചത് തന്നെ ഗരം മസാല, 1/2 teaspoon ഗരം മസാല. അതുകൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്തത്. യെസ്, എന്നിട്ട് അടച്ചു വയ്ക്കാം. യെസ്, അപ്പൊ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റ് ചെയ്യാണ്. ഒരു വാഴയിലയില് നമ്മളിതാ ബിരിയാണി ഇതുപോലെ തട്ടുകയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് തട്ടുകയാണ്. കണ്ടോ, ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കൻ കറി തയ്യാറാക്കി വെച്ച ചിക്കൻ കറി ഇതുപോലെ ഇടുകയാണ്. ഓക്കെ, കണ്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും നമ്മൾ ഈ റൈസ് ഇടുകയാണ്. കണ്ടോ, അടിപൊളി ആയിട്ട് റൈസ് ഇടുകയാണ്. അതിനുശേഷം കണ്ടോ, അടിപൊളിയല്ലേ. ഇനി നമ്മൾ മുട്ട ചേർക്കാം കേട്ടോ. ഇതിൽ മുട്ട കൂടെ ഇതൊക്കെയാണ്. മുട്ട, പപ്പടം ഉണ്ട്, സാലഡ് ഉണ്ട്, ചിക്കൻ ഫ്രൈ വെക്കുകയാണ്. ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ദാ പപ്പടം നമ്മൾ തയ്യാറാക്കി ഫ്രൈ വെക്കുന്നുണ്ട്. അതുപോലെ സാലഡ് ഉണ്ട്, അത് ഈ ഒരു സൈഡിലോട്ട് വെക്കുകയാണ്.
പിന്നെ നമ്മുടെ അട്ടിപ്പൊളി വീട്ടിലിട്ട് തന്നെയാണ് നാരങ്ങ അച്ചാർ, അത് വയ്ക്കുകയാണ് നാരങ്ങ അച്ചാർ. അപ്പൊ ഇതാ നമ്മുടെ അട്ടിപ്പൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ്. കണ്ട സൂപ്പർ അല്ലേ, അടിപൊളി ആയിട്ടല്ലേ. ഇനി ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കുക, കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. താങ്ക് യു ആൾ.